പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ന്യൂ മോംസിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ കാര്യം അറിയാമല്ലോ, രണ്ട് കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നോർമൽ ഡെലിവറി ആയിരുന്നു. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഡ്രമാസ്റ്റിക് ആയിട്ട് മാറി എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. മാറി എന്നുള്ളത് സത്യം തന്നെയാണ്. കാര്യം പഴയ ഫോട്ടോ കാണിച്ചു തരാം. ദാ ഇവിടെ കാണും എൻ്റെ പഴയ ഫോട്ടോ. ഓക്കെ, ഇത് കുഞ്ഞിൻ്റെ നൂലുകെട്ട് സമയത്തിനാണ്. ആമീടേത് ഇവിടെ കാണും, ആദിയുടേത് ഇവിടെ കാണും. ആ രണ്ട് സമയത്തുമുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഇതും ഇപ്പോഴുള്ള ഈ കൊല്ലം കണ്ടല്ലോ. അപ്പോൾ വലിയ നമുക്ക് എല്ലാവരും പറയും നമ്മൾ വണ്ണം കുറയുമ്പോഴത്തേക്ക് നമ്മുടെ കവിളോട്ട് നമ്മളെ ഭംഗി പോകുമെന്നൊക്കെയുള്ള പ്രശ്നം. പക്ഷേ അതിനേക്കാളും നല്ലത് ഈ ഭംഗിയിലേക്കാളും ഈ പുറമേയുള്ള ഭംഗിയേക്കാളും നമ്മുടെ ഹെൽത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് ഞാൻ വെയിറ്റ് കുറച്ചത്, എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത്, അതാണ് വീഡിയോ. ഓക്കെ, ന്യൂ മോംസിനൊക്കെ പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പിലുള്ള ഒരു കാര്യമാണ്. കാര്യം എൻ്റെ എക്സ്പീരിയൻസ് നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ ശരീരം ഒരുപോലെ അല്ല. ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് മിക്കവരും ഏകദേശം ഒരു 60% ആളുകൾ ഡെലിവറി കഴിയുമ്പോൾ വണ്ണം വയ്ക്കും. അല്ലാത്തവരുണ്ട്, ഭാഗ്യം ചെന്നവരാണ് അങ്ങനെയുള്ളവർ കേട്ടോ. അപ്പോൾ എന്ത് കഴിച്ചാലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും വലുതായിട്ട് വണ്ണം വയ്ക്കാത്ത ടൈപ്പിലുള്ള ആളുകളുണ്ട് കേട്ടോ. പക്ഷേ അവരുടെ കാര്യമല്ല ഞാൻ, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഭക്ഷണ കാര്യത്തിൽ എന്ന് കഴിക്കുന്നതിനേക്കാളും ഒരു ഇത്തിരി കൂടുതലോ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഞാൻ വണ്ണം വയ്ക്കും. അല്ലാതെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോഴും നന്നായിട്ട് വണ്ണം വെച്ചു. ശുശ്രൂഷയും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലേഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ തരും, പിന്നെ കുറുക്കുകളും കാര്യങ്ങളും ഒക്കെ തരും അല്ലേ. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ണം വയ്ക്കും. പിന്നെ നമ്മൾ വലിയതായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാതെയൊക്കെ ഇരിക്കുകയല്ലേ, റെസ്റ്റ് അല്ലേ കൂടുതൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊണ്ടും വണ്ണം വയ്ക്കും. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും വണ്ണം വയ്ക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വണ്ണം വയ്ക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വണ്ണം കൂടി. ഏകദേശം ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും ഏകദേശം ഒരു 10 കിലോ അടുപ്പിച്ച് കൂടിയായിരുന്നു. ആ വെയിറ്റും ഡെലിവറി സമയത്ത് ഗെയിൻ ചെയ്ത വെയിറ്റും എല്ലാം കൂടെ ഒരു 15-16 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ റെഡ്യൂസ് ചെയ്ത് പഴയ ആ ഒരു കറക്റ്റ് ലെവലിലോട്ട് എത്തിയത്. ഏകദേശം ഇപ്പോൾ ഒരു 55-58 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വെയിറ്റിലെത്താൻ ഏകദേശം ഒരു 80-85 ആ റേഞ്ചിൽ നിന്ന് 80 കിലോ അടുപ്പിച്ച് എത്തി കേട്ടോ, 80 തട്ടി. അപ്പം ആ ഒരു വെയിറ്റിൽ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന ഈ വെയിറ്റിലേക്ക് എന്നെ സഹായിച്ച കുറച്ച് ശീലങ്ങളുണ്ട്. ജീവിത രീതിയിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അബോർഷനായ സമയത്ത് ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ഗെയിന് പ്രശ്നമാണ്, ഇനി കുഞ്ഞുങ്ങളുണ്ടാവാൻ ചാൻസ് കുറവാണ് ഈ വെയിറ്റ് കൂടുന്നതുകൊണ്ട്. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറച്ചതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ വാവയ്ക്ക് 1 വയസ്സ് കഴിഞ്ഞായിരുന്നു. ഇപ്പോഴും ആ കുറഞ്ഞ വെയിറ്റ് വലുതായിട്ട് കൂടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ കുറച്ച് മാറ്റങ്ങളുണ്ട്, അതും കൂടിയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറില്ല, നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും നന്നായിട്ട്. പിന്നെ വെള്ളം ധാരാളം ഞാൻ കുടിക്കാറുണ്ട്. ഏകദേശം 10 to 15 ഗ്ലാസ്സാണ് ഇപ്പോൾ കുടിക്കുന്നത്. ഇപ്പോൾ 10-12 ഗ്ലാസ്സാണ് ചില ദിവസങ്ങളിൽ കുടിക്കുന്നത് ഈ മഴ സമയമായതുകൊണ്ട്. എന്നാലും മാക്സിമം ഒരു 2-2.5 ലിറ്റർ കൂടുതൽ വെള്ളം കുടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 3 ലിറ്റർ ആണ് എൻ്റെ എയിം എന്ന് പറയുന്നത്. പക്ഷേ അത്രയൊന്നും എത്തുന്നില്ല ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട്. പിന്നെ നന്നായിട്ട് ആ നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന സമയം, നല്ല ബൂസ്റ്റായിരുന്ന സമയത്ത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ റെഗുലറായിട്ടൊന്നും എക്സസൈസ് ചെയ്യുന്നില്ല. എന്നാലും ഒരു 2 ദിവസത്തിലൊഴിക്കും 3 ദിവസത്തിലൊഴിക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് വ്യായാമം എക്സസൈസ് ഒരു 10-15 മിനിറ്റ് കൂടുതലൊന്നും ചെയ്യില്ല, 10-15 മിനിറ്റൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് വണ്ണം വലുതായിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതിന് ശേഷം ചെറിയതായിട്ടൊക്കെ എക്സസൈസ് ചെയ്താലും ആ ഒരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നാൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യം കൂടിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമാണ് നന്നായിട്ട് ഇടവിട്ട് ഭക്ഷണം കഴിക്കും. എന്നുവെച്ചാൽ വലിയ ഗ്യാപ്പ് കൊടുക്കില്ല. ഇപ്പോൾ ഭക്ഷണങ്ങൾ ഇപ്പോൾ ഒരു മീൽ കഴിച്ചതിന് ശേഷം അടുത്ത് കഴിക്കുന്നതിന് വലിയ ഗ്യാപ്പ് കൊടുക്കില്ല. വലുതായിട്ട് വിശപ്പ് വരുത്താത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയുള്ള ഭക്ഷണ രീതിയാണ്
ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മണിയാകുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ജ്യൂസ്, ABC ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസുകൾ, എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 12:30 ഒരു മണിക്ക് ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ ആഹാരം കൊടുത്തതിന് ശേഷം, അവരെ ഉറക്കിയതിന് ശേഷം ഞാൻ ഉച്ചത്തുള്ള ഭക്ഷണം കഴിക്കും. ഉച്ചത്തുള്ള ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും മീൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ട ഉൾപ്പെടുത്തും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ടൊരു 3:30-4 മണി, 3:30-4 മണി സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്ക്, ഒന്നെങ്കിൽ ഈത്തപ്പഴമായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ബദാമായിരിക്കും, ഇല്ലെങ്കിൽ കപ്പലണ്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ചിലപ്പോൾ മാത്രം ചായ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചായ കുടിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം വലുതായിട്ട് മധുരം കഴിക്കാതെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് മധുരം ചേർക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ രാത്രി ഒരു 8 മണിക്ക് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ മാറ്റം വരുത്തിയത്. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്നും ചെയ്യാത്തൊരു കാര്യം എക്സസൈസ് എന്നും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ കറക്റ്റ് വെയിറ്റ് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ അറിയാം, അതിനേക്കാളും ഇപ്പോൾ കുറച്ചും കൂടെ മെലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവരും പറയും മെലിഞ്ഞിട്ടുണ്ട്, ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ മെലിയുന്നത്, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ടാണ് മെലിയുന്നത് കേട്ടോ. ഭക്ഷണം കഴിച്ച് ഇങ്ങനെ മെലിയാന്നുള്ള രീതി ഉദാഹരണമാണ് ഞാൻ. കാര്യം ചെറിയ ഇടവേളകളിൽ ചെറിയ പോർഷനായിട്ട് ആഹാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു വാരി കഴിക്കുകയില്ല, നമ്മുടെ ബോഡിയിൽ അത് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും, വലുതായിട്ട് ഫാറ്റ് അടിയില്ല. പിന്നെ ഒരു കാര്യമാണ്, വലുതായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കില്ല. അപ്പോൾ പാക്കറ്റിലാക്കിയിട്ടുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. പണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ, ഈ വെയിറ്റൊക്കെ കൂടിയുന്ന സമയത്തൊക്കെ മധുരം നന്നായിട്ട് കഴിക്കുമായിരുന്നു. എനിക്ക് അറിയാലോ സ്വീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും സ്വീറ്റ് ക്രേവിങ്സ് ആയിരുന്നു ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് ഉണ്ടായിരുന്ന ക്രേവിങ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, കാണുന്ന താല്പര്യമുള്ളവർ കാണാം കേട്ടോ, അല്ലെങ്കിൽ ഐ കാർഡിലും കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ ഒരു ഈ ലെവലിൽ എത്തി നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. കാര്യം ഈ വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് കാണുമ്പോൾ നല്ല രസമുണ്ട്, ചബ്ബിയായിട്ടിരിക്കും. പക്ഷേ നമുക്ക് എനിക്ക് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര കിതപ്പുണ്ടായിരുന്നു, നേരെ സംസാരിക്കാൻ പറ്റില്ല, ഒന്ന് കുഞ്ഞ് എണീക്കുമ്പോഴത്തേക്ക് പോലും വയറ് തട്ടും, ആ ഒരു അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് ഒരു എന്താ പറയുക, എനിക്ക് തന്നെ എൻ്റെ ബോഡി ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഒരു ഡ്രസ്സ് പോലും കയറുന്നില്ല, ഒന്നും അല്ല, ഈ ഒരു ഷോൾഡറിന് ഇവിടെ വെച്ച് നിർത്തും. പിന്നെ കൈ പോലും കയറത്തില്ല. ഈ ഡ്രസ്സൊക്കെ എന്ത് ടൈറ്റായിരുന്നു പറഞ്ഞു, ഇതൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ആവുന്ന ടൈപ്പിലായിരുന്നു ഈ ഡ്രസ്സൊക്കെ. ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഇത് തന്നെ ഇപ്പതാ ഇത്രയും ലൂസാ. ഓക്കെ, അപ്പം ഇത്രത്തോളം വെയിറ്റ് കുറഞ്ഞെന്ന് തന്നെ എനിക്ക് തന്നെ കാണുമ്പോൾ അറിയാം. അപ്പം ആ ഒരു ദിവസം എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴത്തേക്ക് പണ്ടത്തെ ഡ്രസ്സൊക്കെ എടുത്ത് ഇടുമ്പോഴത്തേക്ക് ഞാൻ ചിലതൊക്കെ നന്നായിട്ട് ഈ തയ്യലൊക്കെ ആക്കിയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്, അതൊക്കെ ഇപ്പോൾ ഇടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ലൂസായിട്ട് ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. പിന്നെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഈ വണ്ണം കൂടെ ഇരുന്നിട്ട് കുറയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഡ്രോബാക്സ് ഉണ്ടാവും, ഇല്ലെന്നല്ല. ഫസ്റ്റ് വൺ, മുഖം ഇത്തിരി ഗ്ലാമർ കുറയുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്, എനിക്കത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാര്യം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് ഡ്രാമാസ്റ്റിക് ചേഞ്ചസ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ഇപ്പം ഭയങ്കര എനർജിയാണ് കേട്ടോ. മറ്റത് ഈ വണ്ണം വച്ചിട്ട് കുഞ്ഞുങ്ങളെയും കൂടെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, നല്ല പ്രാണ്ട് തോന്നിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നല്ല ഏജ് തോന്നിക്കുമായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ 28 വയസ്സായി, പക്ഷേ പഴയ ഫോട്ടോയൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല പ്രായം തോന്നിക്കുന്ന ടൈപ്പിലുള്ള ആ ഒരു എന്താ പറയുക, ഈ അമ്മച്ചി ലുക്ക് എന്നൊക്കെ കളിയാക്കി പറയാറില്ലേ ഓരോരുത്തർ, ആ ലുക്ക് ഞാൻ തന്നെ ഞാൻ എൻ്റെ കണ്ണടി നോക്കിയിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ പഴയ വെയിറ്റ് ലോസ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് പ്രഗ്നൻസിക്ക് മുന്നേ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കാണാം. പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വെയിറ്റ് ലോസ് എങ്ങനെയാണ്, വെയിറ്റ് ലോസിന് എത്രത്തോളം അളവിലാണ് ഫുഡ് കഴിച്ചത്, പിന്നെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അപ്പോൾ അതിനെയൊക്കെ കുറിച്ചുള്ള വീഡിയോസൊക്കെ
താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി അറിയാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് എന്നുള്ളതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ സൈഡിലുണ്ട്, പ്ലേലിസ്റ്റിൽ ഉണ്ട് ബ്രസ്റ്റ് മിൽക്ക് എന്നൊന്ന് നോക്കിയാൽ മതി. പിന്നെ വെയ്റ്റ് ലോസിൻ്റെതും അതും ഒരു പ്ലേലിസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരിലേക്കും എത്തട്ടെ. സമയമില്ലാത്ത സമയത്താണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. എഡിറ്റിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ കുട്ടികളെവിടെയും ചോദിക്കുന്നില്ലേ, കുട്ടികൾ കളിക്കാൻ പോയിക്കാണ്, കുട്ടികളുടെ ചേച്ചിമാരുടെ അടുത്ത് കളിക്കാൻ പോയിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് ഒന്നും സൗണ്ട് കിട്ടുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്, സൗണ്ട് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല പിള്ളേരുമായിട്ട് നിന്നിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് അവരില്ലാത്ത സമയത്ത് ഞാൻ ഒന്നുകിൽ മുറി അടച്ചതും, അല്ലെങ്കിൽ ഒന്നുകിൽ രാത്രി എടുക്കും, ഇല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഒരു 4 മണിക്കൊക്കെയാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഈ പകലാണെങ്കിൽ ഈ കിളികൾ ഭയങ്കര ബഹളമാണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോസിൽ പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.